കണക്കെടുപ്പാണ്. നമ്മൾ ഓണം കഴിയുമ്പോൾ സാധാരണ ഒരു കണക്കിന് വേണ്ടി പ്രതീക്ഷിക്കും. കേരളത്തിൽ എത്രമാത്രം മദ്യം വിറ്റു എന്നുള്ള ഒരു കണക്ക്. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16% വർധന മദ്യ വിൽപ്പനയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഉത്രാടം വരെയുള്ള കണക്കാണ് ഇത്. പിന്നെ ഏത് പ്രദേശമാണ് മികച്ചു നിൽക്കുന്നത് എന്നൊരു ചോദ്യവും എല്ലാവരും ചോദിക്കാറുണ്ട്. ഇരിങ്ങാലക്കുട സ്വന്തമാക്കി ആ നേട്ടം. ബാറുകൾ അടച്ചുപൂട്ടിയതൊന്നും മലയാളിയുടെ മദ്യപാനത്തിന് തടസ്സമാകുന്നില്ലെന്നാണ് ഓണക്കാലത്തെ കണക്കുകൾ തെളിയിക്കുന്നത്. 8 ദിവസം കൊണ്ട് ഓണം ആഘോഷിക്കാൻ മലയാളി കുടിച്ചു തീർത്തത് 409.55 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇതേ സമയം വിറ്റഴിച്ചത് 353.08 കോടി രൂപയുടെ മദ്യമാണ്. എന്നാൽ ഉത്രാടം നാളിലെ കഥയിൽ നേരിയ വ്യത്യാസമുണ്ട്. ഇത്തവണ വിറ്റുപോയത് 58 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ ഉത്രാടത്തിലെ വിൽപ്പനയിൽ നിന്നും 1 കോടിയിലേറെ രൂപയുടെ കുറവുണ്ടായി. നീണ്ട അവധികളുള്ള ഈ മാസം 532.34 കോടി രൂപയുടെ മദ്യം ഇതിനോടകം വിറ്റഴിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് 53.85 ലക്ഷം രൂപയുടെ മദ്യം വിറ്റ ഇരിങ്ങാലക്കുടയാണ് വിൽപ്പനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഒന്നാമതായിരുന്ന ചാലക്കുടിക്ക് 40 ലക്ഷം രൂപയുടെ മദ്യമേ ഇക്കുറി വിൽക്കാനായുള്ളൂ. ബവറേജസ് കോർപ്പറേഷനുകൾ വഴി മാത്രം വിറ്റതിന്റെ കണക്കുകളാണ് ഇതെല്ലാം. ബാറുകളിലെയും ബീർ വൈൻ പാർലറുകളിലെയും കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിലെയും കണക്കുകൾ ചേരുമ്പോൾ ഓണക്കാലത്തെ മദ്യപാനത്തിനായി മലയാളി മുടക്കിയ തുക ഇനിയും വലുതാകും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.